ഉപയോഗിക്കുന്ന എല്ലാ ഡാറ്റാബേസും സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ് സപ്പോർട്ട് ചെയ്യാറുണ്ട്, അതായത് ആക്സസ്, ഒറാക്കിൾ, മൈക്രോസോഫ്റ്റ് എസ്ക്യുഎൽ സെർവർ തുടങ്ങിയത്. ഇവിടെ നമ്മൾ പഠിക്കുവാൻ പോകുന്നത് മൈക്രോസോഫ്റ്റിന്റെ എസ്ക്യുഎൽ സെർവർ എന്ന സോഫ്റ്റ്വെയർ ആണ്. ഇത് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പായി സെർവർ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിനായി സ്റ്റാർട്ട് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത ശേഷം പ്രോഗ്രാംസ് എന്ന മെനുവിൽ നിന്നും മൈക്രോസോഫ്റ്റ് എസ്ക്യുഎൽ സെർവർ 7.0 എന്ന സബ് മെനുവിൽ നിന്നും സർവീസ് മാനേജർ എന്ന സബ് മെനുവിൽ ക്ലിക്ക് ചെയ്യുക. ഇത് എസ്ക്യുഎലിന്റെ സർവീസ് മാനേജർ ആണ് ഇപ്പോൾ സ്ക്രീനിലേക്ക് ഓപ്പൺ ആയി വന്നിരിക്കുന്നത്. ഇവിടെ നമ്മൾ എസ്ക്യുഎൽ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായി, അല്ലെങ്കിൽ എസ്ക്യുഎൽ സെർവർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായി ഇതിന്റെ സെർവർ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പ്ലേ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യേണ്ടതുണ്ട്. ഇതിനെ സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ സ്റ്റോപ്പ് എന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഇപ്പോൾ എസ്ക്യുഎൽ സെർവർ സ്റ്റോപ്പ് ആയതായി കാണാം. അതായത് ഇനി നമ്മൾ മൈക്രോസോഫ്റ്റ് എസ്ക്യുഎൽ സെർവറിൽ ക്വറി വർക്ക് ചെയ്യാൻ സാധിക്കുന്നതല്ല. എന്നാൽ ഇത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി വീണ്ടും സ്റ്റാർട്ട് ഓർ കണ്ടിന്യൂ എന്ന ഈ ബട്ടൺ സെലക്ട് ചെയ്യുക. ഇവിടെ ഇപ്പോൾ എസ്ക്യുഎൽ സെർവർ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇങ്ങനെ എസ്ക്യുഎൽ സെർവർ സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം മാത്രമേ നമ്മൾക്ക് എസ്ക്യുഎൽ മൈക്രോസോഫ്റ്റ് എസ്ക്യുഎൽ സെർവർ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി ഇവിടെ ഇത് ക്ലോസ് ചെയ്യുകയാണ്. എസ്ക്യുഎൽ സെർവർ എഞ്ചിൻ ഇതേ രീതിയിൽ സ്റ്റാർട്ട് ചെയ്ത ശേഷം നമ്മൾക്ക് എസ്ക്യുഎൽ സെർവർ ഉപയോഗിക്കാവുന്നതാണ്. മൈക്രോസോഫ്റ്റ് എസ്ക്യുഎൽ സെർവർ ഉപയോഗിക്കുവാനായി നമ്മൾ നേരത്തെ ചെയ്ത അതേ രീതിയിൽ തന്നെ സ്റ്റാർട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത ശേഷം പ്രോഗ്രാംസ് എന്ന മെനുവിൽ നിന്നും മൈക്രോസോഫ്റ്റ് എസ്ക്യുഎൽ സെർവർ 7.0 എന്ന മെനുവിൽ നിന്നും ക്വറി അനലൈസർ എന്ന സബ് മെനുവിൽ ക്ലിക്ക് ചെയ്യുക. ഇതിവിടെ ഈ കമ്പ്യൂട്ടറിൽ തന്നെയാണ് എസ്ക്യുഎൽ സെർവർ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. എസ്ക്യുഎൽ സെർവറിനെ നമ്മൾക്ക് ലാൻ കണക്ഷനിൽ ഉപയോഗിക്കാവുന്നതാണ്. അതായത് സെർവർ ഡാറ്റാബേസ് ഒരു കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്ത ശേഷം അതിനെ മറ്റുള്ള കമ്പ്യൂട്ടറിലേക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഇവിടെ എസ്ക്യുഎൽ സെർവർ ഇൻസ്റ്റാൾ ചെയ്തേക്കുന്ന കമ്പ്യൂട്ടർ നെയിം ആയിരിക്കും നൽകേണ്ടത്. എന്നാൽ ഇതേ കമ്പ്യൂട്ടറിൽ തന്നെയാണ് നമ്മൾ എസ്ക്യുഎൽ സെർവർ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. അതിനാൽ ഇവിടെ ഡോട്ട് എന്ന് നൽകുകയോ അല്ലെങ്കിൽ ഈ കമ്പ്യൂട്ടറിന്റെ നെയിം നൽകുകയോ ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഇതിന്റെ ലോഗിൻ നെയിം, എസ്ക്യുഎൽ സെർവറിന്റെ ലോഗിൻ നെയിം ഇതേ രീതിയിൽ ഇവിടെ എൻ്റർ ചെയ്യുക. ഇത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ നമ്മൾക്ക് ഇതിന്റെ ലോഗിൻ നെയിമും പാസ്വേഡും സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം ഓക്കെ ബട്ടൺ സെലക്ട് ചെയ്യുക. ഇത് എസ്ക്യുഎൽ സെർവർ ക്വറി അനലൈസർ എന്ന വിൻഡോയിലെ ക്വറി എസ്ക്യുഎൽ ക്വറി എൻ്റർ ചെയ്യാനുള്ള വിൻഡോ ആണ് ഇവിടെ ഓപ്പൺ ചെയ്തു വന്നിരിക്കുന്നത്. ഇവിടെ ക്വറി എന്ന ഈ വിൻഡോയിൽ നമ്മൾക്ക് ആവശ്യമുള്ള എസ്ക്യുഎൽ ക്വറി സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചെയ്ത ശേഷം ഇതിനെ എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതായത് എസ്ക്യുഎൽ സെർവർ ക്വറി അനലൈസർ എന്ന മെയിൻ വിൻഡോയിലെ സബ് വിൻഡോയാണ് ക്വറി. ഇവിടെ നമ്മൾക്ക് ഒന്നിൽ കൂടുതൽ സബ് വിൻഡോ ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനായി ക്വറി എന്ന ഈ സബ് വിൻഡോയിലെ ന്യൂ ക്വറി എന്ന ബട്ടൺ സെലക്ട് ചെയ്യുക. ഇതേ രീതിയിൽ സെർവറിലേക്ക് അല്ലെങ്കിൽ ഡാറ്റാബേസിലേക്ക് നമ്മൾക്ക് ഒന്നിൽ കൂടുതൽ ക്വറിയെ ഒരേ ടൈമിൽ വർക്ക് ചെയ്യിക്കാൻ വേണ്ടി ഇതേ രീതിയിൽ ക്വറി വിൻഡോ ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. ക്വറി സ്റ്റേറ്റ്മെന്റ്സ് പഠിച്ചിരുന്നതിന് മുമ്പായി ഡാറ്റാബേസ് എന്താണെന്നും അതിൽ ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്ന മെത്തേഡിനെ പറ്റി പഠിക്കാം. ആദ്യമായി നമ്മൾക്ക് ഡാറ്റാബേസ് എന്താണെന്ന് പഠിക്കാം. നമ്മൾ ഉപയോഗിക്കുന്ന വെബ്സൈറ്റ്, അതേപോലെ തന്നെ ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് ആയ മറ്റുള്ള സോഫ്റ്റ്വെയറിൽ നിന്നും നമ്മൾ എന്റർ ചെയ്യുന്ന ഡേറ്റ കമ്പ്യൂട്ടറിന്റെ സെക്കൻഡറി മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർസ് ആണ് ഡാറ്റാബേസുകൾ എന്ന് പറയുന്നത്. ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിനെ ഇതേ രീതിയിൽ നമ്മൾക്ക് രണ്ടായി തിരിക്കാം. അതായത് ഫ്രണ്ട് എൻഡ് സോഫ്റ്റ്വെയറും അതേപോലെ തന്നെ ബാക്ക് എൻഡ് സോഫ്റ്റ്വെയറും. ഫ്രണ്ട് എൻഡ് സോഫ്റ്റ്വെയർ എന്നാൽ യൂസർ സ്ക്രീനിൽ ഡേറ്റ എന്റർ ചെയ്യുന്ന സോഫ്റ്റ്വെയർസ്. ഉദാഹരണമായി അക്സസറീസ് എന്ന ഗ്രൂപ്പിലെ അഡ്രസ് ബുക്ക് എന്ന ഓപ്ഷൻ നമ്മൾക്ക് നോക്കാം. അതായത് സ്റ്റാർട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് പ്രോഗ്രാംസ് എന്ന മെനുവിൽ നിന്നും അക്സസറീസ് എന്ന മെനുവിൽ നിന്നും അഡ്രസ് ബുക്ക് എന്ന സബ് മെനു ക്ലിക്ക് ചെയ്യുക. ഇതാ ഇപ്പോൾ സ്ക്രീനിലേക്ക് വന്നിരിക്കുന്നത് അഡ്രസ് ബുക്ക് എന്ന സോഫ്റ്റ്വെയർ ആണ്. ഇത് ഫ്രണ്ട് എൻഡ് സോഫ്റ്റ്വെയറിന് ഒരു ഉദാഹരണമാണ്. അതായത് ഇവിടെ നമ്മൾക്ക് ഓരോ വ്യക്തിയുടെയും അഡ്രസ് കമ്പ്യൂട്ടറിലേക്ക് സ്റ്റോർ ചെയ്യണമെങ്കിൽ അഡ്രസ് ബുക്കിലെ ന്യൂ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത ശേഷം ന്യൂ കോൺടാക്ട് എന്ന സബ് ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. ഇവിടെ നമ്മൾക്ക് ആരുടെ അഡ്രസ് ആണോ കമ്പ്യൂട്ടറിലേക്ക് സ്റ്റോർ ചെയ്യേണ്ടത് അവരുടെ ഡീറ്റെയിൽസ്, അതായത് ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം, അതുപോലെ തന്നെ ഹോം ഡീറ്റെയിൽസ്, ബിസിനസ് ഡീറ്റെയിൽസ് തുടങ്ങിയ ഡീറ്റെയിൽസ് നമ്മൾക്ക് എൻ്റർ ചെയ്ത ശേഷം ഓക്കെ ബട്ടൺ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കമ്പ്യൂട്ടറിന്റെ സെക്കൻഡറി മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്യുന്നതാണ്. പിന്നീട് ഇതേ വ്യക്തിയുടെ അഡ്രസ് നമ്മൾക്ക് വീണ്ടും അറിയണമെങ്കിൽ ഇവിടെ നെയിം ടൈപ്പ് ചെയ്ത ശേഷം എൻ്റർ കീ യൂസ് ചെയ്താൽ മതിയാവും.
അല്ലെങ്കിൽ ഫൈൻഡ് പീപ്പിൾ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതിയാവും. ഇപ്പോൾ നമ്മളിവിടെ എൻട്രി ചെയ്യുന്ന ഡീറ്റെയിൽസ്, അതായത് ന്യൂ കോൺടാക്ട് എന്ന ഈ ഫോമിൽ എൻട്രി ചെയ്യുന്ന ഡീറ്റെയിൽസ് കമ്പ്യൂട്ടറിന്റെ സെക്കൻഡറി മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്യുന്നല്ലോ. അങ്ങനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറാണ് ബാക്ക് എൻഡ് സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഡാറ്റാബേസുകൾ എന്ന് പറയുന്നത്. എന്നാൽ ഇവിടെ ഈ ഉപയോഗിക്കുന്ന അഡ്രസ് ബുക്ക് എന്ന സോഫ്റ്റ്വെയർ ഫ്രണ്ട് എൻഡ് സോഫ്റ്റ്വെയർ ആണ്. ഇതേപോലെ തന്നെ ഒരു വെബ്സൈറ്റിലേക്ക് നമ്മൾ എൻട്രി ചെയ്യുന്ന ഡാറ്റ സെർവറിലെ ഡാറ്റാബേസിലേക്ക് സ്റ്റോർ ചെയ്യുന്നതാണ്. അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന വെബ്സൈറ്റ് ആണ് ഫ്രണ്ട് എൻഡ് സോഫ്റ്റ്വെയർ. എന്നാൽ ഡാറ്റ സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറിനെയാണ് ബാക്ക് എൻഡ് സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഡാറ്റാബേസ് എന്ന് പറയുന്നത്. സ്ട്രക്ചേർഡ് ക്യൂറി ലാംഗ്വേജ് അല്ലെങ്കിൽ SQL ഉപയോഗിച്ച് ഒരു ഫ്രണ്ട് എൻഡ് സോഫ്റ്റ്വെയറിൽ നിന്നും ഡേറ്റയെ റിസീവ് ചെയ്ത് ബാക്ക് എൻഡ് സോഫ്റ്റ്വെയറിലേക്ക് സ്റ്റോർ ചെയ്യുവാനും അതേപോലെ തന്നെ ബാക്ക് എൻഡ് സോഫ്റ്റ്വെയറിലെ ഡേറ്റയെ തിരികെ ഫ്രണ്ട് എൻഡ് സോഫ്റ്റ്വെയറിലേക്ക് നൽകുവാനും സാധിക്കുന്നതാണ്. അല്ലെങ്കിൽ ഡാറ്റാബേസിൽ വർക്ക് ചെയ്യുന്ന ഒരു ലാംഗ്വേജ് ആണ് സ്ട്രക്ചേർഡ് ക്യൂറി ലാംഗ്വേജ്. ഇത് പല രീതിയിലുണ്ട്. ഇവ ഏതൊക്കെയാണെന്ന് നമുക്ക് ഓരോന്നായി പഠിച്ചു തുടങ്ങാം.